വയനാട് ദുരിതബാധിതർക്കായി കേരള സംസ്ഥാന വ്യാപാരി വ്യവസായി സമിതി 15 വീടുകൾ നിർമ്മിച്ചു നൽകുന്നതിന്റെ ഭാഗമായി തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിലെ കാര്യേറ്റ യൂണിറ്റ് പ്രവർത്തകർ 400 ചെറുകിട വ്യാപാരികളിൽ നിന്നും സമാഹരിച്ച 1,02,222 രൂപ ജില്ലാ കമ്മിറ്റി അംഗവും ഏരിയ പ്രസിഡന്റും യൂണിറ്റ് പ്രസിഡന്റുമായ സജി സ്റ്റീൽ ഇന്ത്യയിൽ നിന്നും ജില്ലാ പ്രസിഡന്റ് ആൻസലൻ MLA ഏറ്റുവാങ്ങി. നമുക്കറിയാം, വ്യാപാര മേഖല പൊതുവിൽ ഒരുപാട് പ്രയാസങ്ങൾ നേരിടുകയാണ്. പല വ്യാപാര സ്ഥാപനങ്ങളും അടച്ചുപൂട്ടുന്ന രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട്. പുതിയ കാലഘട്ടത്തിൽ വെല്ലുവിളി നേരിടുന്ന ഒരു മേഖലയാണ് ചെറുകിട കച്ചവടക്കാരുടെ മേഖല. പക്ഷെ നമ്മുടെ നാട് നേരിട്ട ഏറ്റവും വലിയൊരു ദുരന്തമായിരുന്നു വയനാട് നമ്മൾ ഇക്കഴിഞ്ഞ 30-ാം തീയതി രാത്രിയോടുകൂടി ദർശിച്ചത്. ഇപ്പോഴും കണ്ടുകിട്ടാൻ കഴിയാത്ത നിരവധി ആളുകൾ ഉണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കപ്പെടുന്നത്. ആയിരക്കണക്കിന് ആളുകൾ ഇപ്പോഴും സർക്കാർ ഒരുക്കി കൊടുത്തിട്ടുള്ള കേന്ദ്രങ്ങളിൽ വീടെല്ലാം നഷ്ടപ്പെട്ട് ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട് തൻ്റെ സമ്പത്തിയും സർവ്വതും നഷ്ടപ്പെട്ട് നിരാലംബരായിട്ടുള്ള ആയിരക്കണക്കിന് കുടുംബങ്ങളും ആളുകളും സർക്കാർ അധീനതയിലുള്ള സ്ഥാപനങ്ങളിൽ അവിടെ നിന്ന് കൊടുക്കുന്ന ഭക്ഷണം കഴിച്ച് കഴിയുകയാണ്. അവരെല്ലാം ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള വലിയൊരു കൂട്ടായ്മ കേരളത്തിൻ്റെ മനസ്സാക്ഷിക്കനുസരിച്ചിട്ട് തന്നെ മറ്റ് പലയിടത്തും ഇല്ലാത്തൊരു മാതൃക, രാഷ്ട്രീയത്തിനും മതത്തിനും ചിന്തകൾക്ക് അതീതമായി ജനങ്ങൾ ഒന്നാകെ നിൽക്കുന്നൊരു കാഴ്ചയാണ് നമുക്ക് വയനാട് കഴിഞ്ഞ ഒരാഴ്ചയായി കാണാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. അവിടെ വ്യാപാരി സമൂഹവും, നമുക്കറിയാം സമൂഹത്തിനൊരു പരിച്ഛേദമാണ് വ്യാപാരികൾ, ആ വ്യാപാരി സമൂഹവും അതിനോടൊപ്പം തങ്ങളാൽ കഴിയുന്ന ഇടപെടൽ നടത്താൻ വേണ്ടി തീരുമാനിച്ചു. വ്യാപാരി വ്യവസായിയുടെ സംസ്ഥാന കമ്മിറ്റി കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രി ഗൂഗിൾ മീറ്റിംഗ് നടത്തിക്കൊണ്ട് ഇക്കാര്യത്തിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അതിനകത്ത് കൃത്യമായി ഉയർന്നു വന്നിട്ടുള്ളൊരു അഭിപ്രായമാണ് വ്യാപാരികൾക്ക്, കുറച്ചെങ്കിലും വ്യാപാരികൾക്ക് ഒരു താമസസൗകര്യം ഒരുക്കി കൊടുക്കുന്നതിന് നമ്മൾ ഇടപെടൽ ഉണ്ടാകണമെന്ന് ആഹ്വാനം ചെയ്തു. കമ്മിറ്റികളൊന്നും നമുക്ക് ഫലപ്രദമായി കൂടാനോ ഈ കാര്യങ്ങൾ നന്നായി നിശ്ചയിച്ചു കൊടുക്കാനോ വേണ്ടി കഴിയില്ല. എല്ലാം നമ്മുടെ ഗൂഗിൾ മീറ്റിംഗ് വഴിയും അല്ലാതെ ടെലിഫോൺ വഴിയും ഒക്കെ തന്നെ നേരിട്ട് സംഭാഷണം നടത്തിയിട്ടാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ കടന്നത്. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി 15 വീടുകൾ നിർമ്മിച്ചു കൊടുക്കുന്നതിൻ്റെ ഭാഗമായി മാറുകയാണ്. ഞങ്ങളിപ്പോൾ 7-ാമത്തെ ഏരിയ കമ്മിറ്റിയിലാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. എല്ലാ ഏരിയ കമ്മിറ്റിയും നിശ്ചയിച്ചതിലധികം തുക ഈ 5, 6, 7 തീയതികളിലായി കൊടുക്കാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഗൂഗിൾ പേ വഴി ഇപ്പോഴും തുക വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. തീർച്ചയായും ഇത് നമ്മുടെ നാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വമായി ആ എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യരെ, ആ ജീവിതങ്ങളെ, ബാക്കിയുള്ളവരെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട യജ്ഞത്തിൽ വ്യാപാരി സമൂഹം നിശ്ചയമായും അതിൽ ഇടപെട്ടിട്ടുണ്ട്. വ്യാപാരി വ്യവസായി സംസ്ഥാന കമ്മിറ്റി ഒരു വലിയ സംഘടനയാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി കഴിഞ്ഞില്ലെങ്കിലും നമ്മുടെ വ്യാപാര മേഖലയിൽ വളരെ കൃത്യതയോടുകൂടി കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഘടനയായി സമിതി മാറുകയാണ്. സംസ്ഥാന വൈസ് പ്രസിഡന്റ് പാപ്പച്ചൻ, ജില്ലാ സെക്രട്ടറി ആദർശ് ചന്ദ്രൻ, ജില്ലാ ട്രഷറർ സുനിൽ സെൽവൻ, സെക്രട്ടറി അനിൽ കാർത്തിക്, ജയേന്ദ്രൻ, ബിജു സ്റ്റോർ, അനിൽ കുന്നിലാൻ, ജയരാജ്, ഷിബു, നടരാജൻ, ശശിധരൻ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി സന്ധ്യ പവിത്രം, കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം ബിജുമോൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. HP News 24/7. ആറ്റിങ്ങലിൽ ആദ്യമായി സിറയുടെ സ്റ്റൈലിയർ ഷോറൂം സരു സാനിറ്ററി. സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം. വിഗാർഡ്, കിർലോസ്കർ, ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി. ഒപ്പം RR വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം. ₹2,000 മുതൽ ₹2.5 ലക്ഷം വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം. മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പു നൽകുന്നു. സിറയുടെ സരോ സ്റ്റൈലിയർ ഷോറൂം, സരോ സാനിറ്ററി, നഗരസഭയ്ക്ക് സമീപം, ആറ്റിങ്ങൽ. മൊബൈൽ 9447020511. ഇമെയിൽ sarusanitary@gmail.com. Saru Sanitary, Attingal.